Hello, welcome to Marine Flavors. Ellavarkum Marine Flavors inde pudiyoru video like swagatham. Appo innatha video nu parayunnathu ore alocasia de propagation method aanu njan kaanikkan povunnathu. Appo ini namukku ottum vegaade video like povam. Idaanu njan innu propagate cheyan povunna alocasia plant. Idu alocasia mexicana aanu. Idine moonu leaf undu. നല്ല ഭംഗിയാണ് ഇതിന്റെ ലീഫ് അത്ര പെട്ടെന്നൊന്നും വലിയ ഡാമേജ് ഒന്നും വരാത്ത ഒരു അലോക്കേഷ്യയുടെ ഒരു ടൈപ്പ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിയ സൈസ് വെക്കുന്ന ഒരു ലീഫ് ആണ് ഇതിന്റേത് അപ്പോൾ ഇതിന്റെ റൈസോ അല്ലെങ്കിൽ ഇതിന്റെ കിഴങ്ങ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ കിഴങ്ങാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഇതിന്റെ കേറും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കാം ഇത് അലോക്കേഷ്യ വർഗ്ഗത്തിലെ പെട്ടതായതുകൊണ്ട് അതായത് കിഴങ്ങ് ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് അപ്പോൾ ഇതിന്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് എപ്പോഴും നന്നായിട്ട് ലൂസ് ആയിട്ടുള്ളതായിരിക്കണം ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങ് പെട്ടെന്ന് അങ്ങ് ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് മഴവെള്ളം വീഴുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനിഷ്യലി പിന്നെ നമ്മൾ ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം ഡാമേജ് ഉണ്ടാവാതെ അതായത് എന്തെങ്കിലും ഓലയോ കാര്യങ്ങളോ ഒന്നും വീണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലമൊന്നും നമ്മൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ നല്ലൊരു ഷെയ്ഡ് വേണം ഇതിന് ഷെയ്ഡിൽ വെക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊരു ഒരു നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന ഒരു പോർഷനിലൊക്കെ നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് നല്ല ഒരു ലീഫാണ് കാണാനായിട്ട് നല്ലൊരു പാറ്റേണും ഇതിൻ്റെ ആ ഒരു വെയിൻസും ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് ഇതിപ്പോൾ എൻ്റെ ഈ ഒരു കൈയുടെ ഇത്രയും മാത്രമേ സൈസ് ഉള്ളൂ ഇതിനേക്കാളും രണ്ട് മൂന്നിരട്ടി വലിപ്പത്തിൽ ഈ ഒരു ഇല വളർന്നു വരും അപ്പോൾ ഇത്രയാണ് പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഴ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ തന്നെ നല്ല ഒരു പോട്ടിംഗ് മീഡിയയിൽ അങ്ങ് നമ്മൾ വെച്ചു കൊടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈ ചട്ടിയിൽ നിന്നും ഇളക്കിയെടുക്കണം ഇളക്കിയെടുക്കുമ്പോൾ ഈ റൈസോം ഒടിഞ്ഞു പോകാതെ വേണം നല്ല സേഫായിട്ട് നമ്മളിത് ഇളക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഇതിനടിയിലേക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പോട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മണ്ണ് അതിനുള്ള മണ്ണ് ഒന്ന് ലൂസായിട്ട് കിട്ടും ഏത് ചെടിയാണെങ്കിലും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ റൂട്ടൊന്നും കേടാവാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നൊന്ന് പൊക്കിയെടുക്കാം അത്യാവശ്യം പോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളകി കിട്ടും ഇനി ഇതിൻ്റെ ഈ മണ്ണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ആ കിഴങ്ങൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എപ്പോഴും നമ്മൾ മണ്ണും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇനി നല്ല ഒരു നൈഫ് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ പ്ലാന്റ് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ റൂട്ട്സൊക്കെ ഒന്ന് നോക്കിയിട്ട് അത്യാവശ്യം ഈ പ്ലാന്റിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദേ ഇതിൻ്റെ റൈസോം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്ലാന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പ്ലാന്റിൻ്റെ വേരൊക്കെ നമ്മൾ അതിൽ തന്നെ നിൽക്കത്തക്ക രീതിയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് പ്രത്യേകം മാറ്റി വെക്കാം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ വേരൊക്കെ ഉണ്ട് ഇതിനൊരു ചെറിയ ഒരു ആ ഒരു റൈസോമിൻ്റെ പോർഷനും അതിൽ തന്നെ നിൽപ്പുണ്ട് ഇത്രയും ലോങ് ആയിട്ടുള്ള റൂട്ട്സും അതിലുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് സർവൈവ് ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബാക്കിയുള്ള കിഴങ്ങ് അല്ലെങ്കിൽ ആ റൈസോം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് റൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം ഇതൊക്കെ പുതിയ
മുളപ്പ് വരുന്നതാണ് പുതിയ ബഡ്സ് വരുന്നതാണ് പ്ലാന്റ് പുതിയതാവാനായിട്ടുള്ള അപ്പോൾ ഒരുപാട് നാളായിട്ടുള്ള മദർ പ്ലാന്റ് അലോക്കേഷ്യസ് ഒക്കെ നമുക്ക് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്ക് ഇനി എത്ര പീസ് ആക്കാൻ പറ്റുമെന്ന് ഒന്ന് നോക്കാം അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടെ 1 2 3 4 അപ്പോൾ ഒരു ഇത്രത്തോളം ഒരു 3 4 മുളപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അത് നിർത്തിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നാമത്തത് ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ചേമ്പ് കാച്ചിലൊക്കെ നടന്നവർക്ക് അറിയായിരിക്കും അപ്പോൾ ആ രീതിയിൽ കട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഒരു പീസായിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ പീസായിട്ടുണ്ട് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഇതിപ്പോൾ മൂന്നാമത്തെ പീസായിട്ടുണ്ട് ഇതിൽ കണ്ടോ ഇതൊക്കെ പുതിയ പ്ലാന്റ് വരാനായിട്ടുള്ളതാണ് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം ഇപ്പോൾ 4 5 പീസായിട്ടുണ്ട് നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ മൊത്തം 5 പീസ് പ്ലാന്റ് ഉൾപ്പെടെ 6 പീസ് ആണ് ഉള്ളത് അപ്പോൾ ഇനി ഇത് നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഇത് നടുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് സാഫ് ചേർക്കണം ഫംഗിസൈഡാണ് അപ്പോൾ ആ ഒരു പൗഡർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഓരോ പീസ് എടുത്തിട്ട് ഇതിൽ ജസ്റ്റ് മുക്കുക രണ്ട് സൈഡും നന്നായിട്ട് മുക്കുക എന്നിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം കാരണം ഇത് അഴുകിയും അല്ലെങ്കിൽ ഈ ഫംഗസ് ബാധ അടിച്ചു ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതൊരു പ്ലാന്റും നമ്മൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് റെയർ പ്ലാന്റ് അല്ലെങ്കിൽ എക്സോട്ടിക് പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോൾ സാഫ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് 110 രൂപയാണ് ഒരു കവർ 100 ഗ്രാമാണ് ഒരു കവറിലുള്ളത് ഇപ്പോൾ നഴ്സറിയിലൊക്കെ ഇത് മേടിക്കാൻ കിട്ടും ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത നമ്മുടെ ഈ ഒരു ചെടിയുടെ അറ്റത്ത് കൂടി നമ്മൾ കുറച്ച് തേച്ച് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും നമ്മൾ തേച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഇത്രയും നമ്മൾ കുഴിച്ച് വെക്കാൻ പോകുന്ന ഈ പീസ് രാവിലെയുള്ള വെയിലോ അല്ലെങ്കിൽ വൈകുന്നേരമുള്ള വെയിലോ ഒന്ന് പൊള്ളിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വെള്ളം ഒന്ന് വറ്റിക്കിട്ടും അതിന് ശേഷമാണ് നമ്മളിത് നട്ടു വെക്കാറുള്ളത് അപ്പോൾ ആ റൈസോം ഞാൻ വെച്ചിട്ടുണ്ട് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് നമ്മുടെ ആ ഇരുന്ന ലൊക്കേഷൻ്റെ പ്ലാൻ ഉണ്ട് അതങ്ങ് പോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഇരുന്ന പൊട്ടിങ് മിക്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ പോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് നമുക്ക് കുറച്ച് ദിവസം നല്ലൊരു തണലത്ത് വേണം കീപ്പ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നനയ്ക്കണ്ട നാളെ നനച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്കതിനെ ഇവിടേക്ക് വയ്ക്കാം ഇനി ഞാൻ പൊട്ടിങ് മിക്സ് എടുത്തിട്ടുണ്ട് ഓൾറെഡി സാഫ് ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുകളിലേക്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഴങ്ങ് ഇതിനുള്ളിലേക്ക് നട്ടു വയ്ക്കാം പിന്നെ ആദ്യം ഒരു നമ്മളൊരു കുഴി ഇങ്ങനെ എടുക്കുക കൈകൊണ്ട് കിഴങ്ങ് ഡയറക്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ആ സാഫൊക്കെ കിഴങ്ങിൽ നിന്ന് അങ്ങ് പോയിട്ട് കിഴങ്ങ് ചീത്തയായി പോകും നമുക്ക് ഇങ്ങനെയും വയ്ക്കാം ഇങ്ങനെയും വയ്ക്കാം രണ്ട് രീതിയിൽ നമുക്ക് വയ്ക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് വയ്ക്കുന്നത് എന്തായാലും ഒരെണ്ണം ഞാനിങ്ങനെ വയ്ക്കുന്നു അടുത്തത് തിരിച്ചാണ് വയ്ക്കുക
അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് പ്രൊപ്പഗേഷൻ റേറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ചേമ്പുവർഗ്ഗങ്ങളൊക്കെ ഏത് രീതിയിൽ വെച്ചു കഴിഞ്ഞാലും അത് മുളപ്പ് വന്നിട്ട് മുകളിലേക്ക് തന്നെ അതിൻ്റെ പുതിയ ചെടി വളർന്നു വരുന്നതാണ് അപ്പോൾ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ല ഒരു തണലത്താണ് വെക്കേണ്ടത് ഏകദേശം ഒരു 3 ആഴ്ചകളോ എടുക്കും പുതിയ മുളപ്പ് വരാനായിട്ട് അധികം വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞു പോവും ഇന്ന് നനയ്ക്കരുത് ഇനി നാളെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക പിന്നെ തണലത്ത് മാത്രം വെക്കുക മഴവെള്ളം വീഴുന്നിടത്ത് വെക്കാതിരിക്കുക അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇനിയുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് ഞാൻ എന്നാൾ ഒരിക്കൽ ഒരിക്കൽ ഇത് ലിൻഡനിയാണ് ലിൻഡനി പ്ലാന്റ് കേടായി പോയപ്പോൾ ഞാൻ ഈ സെയിം മെത്തേഡ് വഴി അതിൻ്റെ ചേമ്പെടുത്തിട്ട് എൻ്റെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വലുതായിട്ട് പറയാനും വേണ്ടി റൈസ് ഹോം ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചതാണ് അപ്പോൾ അതെന്തായാലും വിളിർത്ത് വരുന്നുണ്ട് ഇതുവരെ ലീഫാവുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ പുതിയ കിളിർപ്പെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും എൻ്റെ കയ്യിലുള്ള അധികം അലോക്കേഷ്യ വെറൈറ്റീസ് ഒന്നുമില്ല ഇപ്പോൾ ഞാൻ അലോക്കേഷ്യ കളക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് യു കാൻഡൻ പ്രിൻസസ് ആണ് പിന്നെ ഇത് ഐ ഡി ഞാൻ മറന്നു കേട്ടോ എനിക്ക് കരോള് പറഞ്ഞു തന്നായിരുന്നു ഐ ഡി ഞാൻ മറന്നുപോയി പിന്നെ അടുത്തിടയ്ക്ക് കൊണ്ടുവന്നതാണ് ഇന്നലെ കൊണ്ടുവന്നതാണിത് അലോക്കേഷ്യ ഗ്രാൻഡിസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഫ്രൈഡ് ഒക്കെ ഉണ്ട് അതേ ഇരിക്കുന്നു ഇതും നന്നായിട്ട് വരുന്നുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് ലീഫ് കുറച്ചുകൂടെ മെച്ചുർ ആകുമ്പോൾ നല്ല ഒരു ഡാർക്ക് ഗ്രീനും ഒരു വൈറ്റ് വെയിൻസുമാണ് ഇതിൻ്റെത് ഇതും നല്ല ഒരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻസ് ആയിട്ട് ഇടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ ഇറ്റ്സ് മീ സുലൂജിത്ത്